ഇവിടെ വെക്കിതൊക്കെ, എന്നിട്ട് ചുമ്മാ അങ്ങിരുന്നാ മതി. കുറെ നുണക്കഥകളൊക്കെ പറഞ്ഞുതരാ ഞാൻ, അതൊക്കെ കേട്ടിരിക്കുമ്പോ ബോറടിയൊക്കെ അങ്ങ് മാറും. വേണ്ട കല്യാണി, എനിക്കൊരു കുഴപ്പമില്ല. ഇങ്ങനെ കിടന്ന് അടുക്കള പണിയൊക്കെ ചെയ്താലേ കുഴപ്പം ലക്ഷ്മി അടുത്തേക്കല്ല, വയറ്റി കിടക്കുന്ന കുഞ്ഞു വാവയ്ക്കാ. നല്ലൊരു ചക്കര വാവ കിട്ടുന്നവരെ ലക്ഷ്മി അടുത്ത് ഒരു ജോലിയും ചെയ്യാൻ സമ്മതിക്കില്ല ഞാൻ. അതെ, കല്യാണിക്ക് അറിയാൻ വയ്യാത്ത കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ കിടന്ന് അങ്ങ് സംസാരിക്കരുത്. ഗർഭിണിയായ ഒരു പൊണ്ണ് എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യണ്ട എന്ന് വല്ല നിശ്ചയമുണ്ടോ നിനക്ക്? അത് പിന്നെ ജോലി ചെയ്ത് ശരീരം ക്ഷീണിക്കണ്ടെന്ന് കരുതിയാ ഞാൻ പറഞ്ഞത്. ജോലി ചെയ്തെന്നും പറഞ്ഞ് ശരീരം ഒന്നും ക്ഷീണിക്കാൻ പോകുന്നില്ല. പ്രസവത്തിന്റെ തലേ ദിവസം വരെ കുനിഞ്ഞു നിന്ന് മുറ്റമടിച്ചും ചുമടെടുത്തും അണ്ടിയാപ്പീസിലും ഒക്കെ പോയി ജീവിക്കുന്ന പെണ്ണുങ്ങളുടെ നാടായത്. അവരെ പോലാണോ ലക്ഷ്മി അടുത്തി? അവരിൽ നിന്ന് ഒരു വ്യത്യാസവും ഞാൻ ലക്ഷ്മിയടത്തേക്ക് കാണുന്നില്ല. നല്ല വൃത്തിയായിട്ട് ജോലി ചെയ്താൽ പ്രസവം അത്രയും എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ സിസേറിയൻ എന്നും കുന്തമെന്നും ഒക്കെ പറഞ്ഞ് രൂപ എത്ര ചെലവാക്കണമെന്നറിയാവോ? എന്തായാലും അതൊന്ന് നടത്തിയെടുത്തല്ലേ പറ്റൂ. ശരീരം അനക്കാതിരുന്ന് ഇനി അതുകൂടി ഞങ്ങൾക്കൊരു ഭാരമാക്കി വെക്കാതിരുന്നാ മതി. സാർ, ഞാൻ റൂമിൽ നോക്കി, സാർ വയ്യാതെ ഇവിടെ അങ്ങനെ കിടക്കേണ്ട പരുവൊന്നും ആക്കിയിട്ടില്ല കല്യാണി. ദൈവം, കുറേശ്ശെ നടന്നു തുടങ്ങിയാൽ അങ്ങ് മാറും, കിടന്നാൽ ഇങ്ങനെ കിടക്കുകയുള്ളൂ. ദാ സാർ, ചായ കുടിക്കുക. അവിടെ വെച്ചു. ആ കല്യാണി, ഉണ്ണിമായ മുറിയിലില്ലേ? ഇന്നിങ്ങോട്ട് കണ്ടതേയില്ല. ലക്ഷ്മി എടുത്തിയ ഇനി അങ്ങനെയൊന്നും പ്രതീക്ഷിക്കണ്ട. പ്രതീക്ഷിക്കണ്ടെന്നോ? കല്യാണി എന്താ അങ്ങനെ പറഞ്ഞത്? അടുക്കളയിൽ നിന്ന് ഇറങ്ങിട്ട് വേണ്ടേ ലക്ഷ്മി അടുത്തേക്ക് ഇങ്ങോട്ട് വരാൻ? ഉണ്ണിമായിക്ക് അടുക്കളയിൽ എന്താ പണി? എല്ലുമുറിയെ പണിയെടുക്കണമെന്നാ പറഞ്ഞിരിക്കുന്നത്. ആ പാവത്തിന് പിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടാ മതിയല്ലോ. ആരെന്ത് പറഞ്ഞു കല്യാണി? ഉള്ളത് പറയാലോ സാർ, ദ്രൗപദി മാമ എന്തോ വാശി തീർക്കാ ലക്ഷ്മി അടുത്തയോട്. അല്ലെങ്കിൽ അത്ര ക്രൂരമായിട്ട് പെരുമാറില്ല, അടുക്കളയിൽ പണിയെടുക്കണമെന്ന് നിർബന്ധിക്കുകയില്ല. ആക്സിഡന്റ് ഉണ്ടായതിനു ശേഷം എല്ലാവർക്കും ഈ മാറ്റം. ആ പാവത്തിന്റെ കാര്യത്തില് സാറെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണം. ഞാനങ്ങ് പേടിച്ചു പോയി. പണ്ടൊക്കെ സ്വാമിയാർ മഠത്തിന് പുറത്തിറങ്ങുമ്പോ മാത്രമേ ഉണ്ണിമായിക്ക് പേടിയുണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ ഇതിനകത്തും താൻ പേടിക്കാൻ തുടങ്ങിയല്ലേ? അതല്ല സാർ, പെട്ടെന്ന് കൈവച്ചപ്പോ. ഞാൻ അറിയുന്നുണ്ട് കാര്യങ്ങൾ. എല്ലാരും ചേർന്ന് തന്നെ ഒരു ജോലിക്കാരിയാക്കി മാറ്റുകയാണ് ഇവിടെ. സാർ എന്തായി പറയുന്നത്? സമയം പോകാൻ വേണ്ടി ഞാൻ കല്യാണിയെ ഒന്ന് സഹായിച്ചു എന്നല്ലാതെ. താൻ ജോലികളിൽ തന്നെയാണോ എന്ന് നേരിട്ട് കാണണമായിരുന്നു എനിക്ക്. അല്ലാതെ തന്റെ വിശദീകരണമൊന്നും കേൾക്കാനല്ല ഞാൻ വന്നത്. ആരെങ്കിലും കൊല്ലാൻ വന്നാൽ പോലും അതും സ്വന്തം കുഴപ്പം കൊണ്ടാണെന്ന് ഏറ്റുപറഞ്ഞ സ്വഭാവമാണല്ലോ തനിക്ക്. ഇനി എന്താ വേണ്ടെന്ന് എനിക്കറിയാം. എന്ത് ചെയ്യാൻ പോവാ? എനിക്കറിയണം ഞാനും താനുമൊക്കെ അമ്മയോടും അച്ഛനോടും എന്ത് തെറ്റാ ചെയ്തതെന്ന്. ഒന്നും വേണ്ട സാർ, എനിക്കൊരു വിഷമമില്ല ഇതിലൊന്നും. എവിടെയായാലും ഞാനിതൊക്കെ ചെയ്യേണ്ടതല്ലേ? അതെ, എവിടെയായിരുന്നാലും താനിതൊക്കെ ചെയ്യണം. പക്ഷേ അത് സ്വന്തം മനസ്സുകൊണ്ട് താൻ തന്നെ തീരുമാനമെടുത്ത് ചെയ്യുന്നതായിരിക്കണം. ഇവിടെ അത് അങ്ങനെയല്ലോ.
ഇത്രയും നാളില്ലാതിരുന്ന കുറെ ഏർപ്പാടുകൾ ഉണ്ടാക്കി വച്ചിരിക്കുക. തന്നെ കൊണ്ട് നിർബന്ധിച്ച് അടുക്കള പണി ചെയ്യിക്കുന്നു, തുണികൾ കഴിക്കുന്നു, ഇതൊക്കെ എന്തിനാണെന്നാണ് എനിക്ക് അറിയേണ്ടത്. അങ്ങനെയൊന്നുമില്ല സർ, അങ്ങനെയൊന്നുമില്ല. ഞാൻ എന്റെ ഇഷ്ടപ്രകാരം ഈ ജോലിയൊക്കെ ചെയ്യുന്നത്. വേണ്ട ഉണ്ണിമായെ, ഇക്കാര്യത്തിൽ ആരുടെയും വക്കാലത്ത് പിടിക്കാൻ നിൽക്കണ്ട. താൻ സഹിക്കുന്നതിനൊരു പരിധിയുണ്ട് എല്ലാത്തിനും. സാർ, സാർ ഞാൻ പറയുന്നത്, നീ എന്തിനാടാ മോനെ ഇങ്ങനെ എഴുന്നേറ്റ് നടക്കുന്നത്? നല്ല റെസ്റ്റ് വേണോന്ന് പറഞ്ഞല്ലേ ഡോക്ടർ ഇങ്ങോട്ട് വിട്ടത്. അമ്മ അടുക്കളയിലേക്ക് ഒന്ന് ചെന്ന് നോക്കി, അവിടെ എന്താ നടക്കുന്നതെന്ന് ചെന്ന് കാണ്. എന്താടാ ആ കല്യാണി വല്ല കുരുത്തക്കേടും കാണിച്ചോ? ഈയിടെയായിട്ട് അമ്മ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്. നീ വളച്ചു കെട്ടാതെ കാര്യം എന്താന്ന് വെച്ചാ തുറന്ന് പറ മോനെ. ഉണ്ണിമായപ്പോ 24 മണിക്കൂറും അടുക്കളയിലാണല്ലോ. അമ്മ പറഞ്ഞിട്ടാണ് അവളെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നതെന്നാണ് ഞാൻ അറിഞ്ഞത്. ഓഹോ, ആരാ നിന്നോട് ഇതൊക്കെ പറഞ്ഞു തന്നത്? ആ, അതൊന്നും അമ്മ അറിയണ്ട. ഉണ്ണിമായെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് എന്തിനാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി എനിക്ക്. ഒരു വീടാകുമ്പോൾ ചില കാര്യങ്ങളിലൊക്കെ ഒന്ന് സഹായിക്കേണ്ടി വരും. അതൊക്കെ ഒരു ജോലിഭാരമായിട്ട് കാണാൻ നിന്നാൽ ശരിയാവില്ല മോനെ. അടുക്കളയിലെ കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കിയും കണ്ടും ചെയ്യുന്നതൊക്കെ എങ്ങനെയാടാ കഷ്ടപ്പാടാകുന്നത്? എല്ലാ വീട്ടിലും ആ വീട്ടിലെ പെണ്ണുങ്ങൾ തന്നെയാ അടുക്കളപ്പണിയൊക്കെ ചെയ്യുന്നത്. ഒന്നുമില്ലേലും ഇവിടെ സഹായിക്കാൻ കല്യാണിയെങ്കിലും ഇല്ലേ? ഇങ്ങനെയുള്ള വിശാല ചിന്തയൊന്നും കുറച്ചു നാൾ മുമ്പ് ഇവിടെ ഇല്ലായിരുന്നല്ലോ. പെട്ടെന്നാണ് ഇവിടെ എല്ലാവർക്കും ഇത്തരം മാറ്റങ്ങൾ ഉണ്ടായത്. അതിന്റെ കാരണം അറിയണം എനിക്ക്. നീ എന്താ എന്നെ ചോദ്യം ചെയ്യാൻ പോവുക? ചോദ്യം ചെയ്തൊന്നുമല്ല, ഉണ്ണിമായിക്ക് വയ്യാതിരിക്കുന്ന സമയമാണിത്. അവളെ കൊണ്ട് ആവശ്യമില്ലാത്ത പണിയൊന്നും ചെയ്യാൻ സമ്മതിക്കില്ല ഞാൻ. അത് തീരുമാനിക്കുന്നത് നീയല്ല, നീ നിന്റെ കാര്യം നോക്കി അടങ്ങി ഒതുങ്ങി എവിടെയും ഇരുന്നാ മതി. ഒരു പെണ്ണ് പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ വ്യക്തമായിട്ട് അറിയാം എനിക്ക്. അതിന് നിന്റെ ഉപദേശമൊന്നും വേണ്ട എനിക്ക്. ലക്ഷ്മിയോ നിന്നേ? ഞാൻ നീയുമായിട്ടുണ്ടാക്കിയ എഗ്രിമെന്റ് പ്രകാരം ഹരിക്കുട്ടന്റെ കുഞ്ഞിനെ നീ ഗർഭം ധരിച്ചു എന്നല്ലാതെ ഹരിക്കുട്ടന്റെ ആരുമല്ല ലക്ഷ്മി. ഞാനിതൊന്നുകൂടി ഓർമ്മിപ്പിച്ചത് എന്തിനാണെന്നറിയോ? അവന്റെ അടുത്ത് നടത്തുന്ന ഈ തലയണമന്ത്രം ഒന്ന് അവസാനിപ്പിക്കാൻ. അമ്മേ, ഞാൻ നിരഞ്ജൻ സാറിനോടൊന്നും പറഞ്ഞിട്ടില്ല. ഓ, അത് ശരി. അപ്പൊ പറയാൻ എന്തൊക്കെയോ ഇനി നിന്റെ മനസ്സിൽ ബാക്കിയുണ്ട് അല്ലേ? ഈ ചിന്ത മനസ്സിലുള്ളിടത്തോളം ഒരു കാര്യം എനിക്ക് ഉറപ്പാ, നീ തന്നെയാണ് ലക്ഷ്മി ഹരിക്കുട്ടനെ പറഞ്ഞ് എരികേറ്റി എന്റെ അടുത്തേക്ക് വിട്ടത്. എന്തിന്? ഞാനൊന്നും അറിഞ്ഞതല്ല അമ്മേ. അറിഞ്ഞതായാലും അറിയാത്തതായാലും കൊള്ള. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ വീട്ടിൽ ഇത്ര ഏർപ്പാടുകൾ ഒന്നും നടക്കില്ല. ഇല്ലാത്തതും പൊല്ലാത്തതും ഒക്കെ പറഞ്ഞു പിടിപ്പിച്ച് എനിക്കെതിരെ എന്റെ മോനെ തിരിപ്പിക്കാവുന്ന എന്തെങ്കിലും വിചാരം നിന്റെ മനസ്സിലുണ്ടെങ്കിൽ അത് നിന്റെ മനസ്സിൽ തന്നെ വെച്ചിരുന്നാൽ മതി. ഒരു കാര്യം ലക്ഷ്മി മനസ്സിൽ ഓർത്തോ, നിന്റെ കാര്യത്തിൽ അവസാന തീരുമാനം എടുക്കുന്നത് ഹരിക്കുട്ടനായിരിക്കില്ല, ഞാനായിരിക്കും. സൂക്ഷിച്ചും കണ്ടും മര്യാദയ്ക്കൊക്കെ നിന്നാൽ നിനക്ക് തന്നെ കൊള്ളാം. തന്നെ ഇപ്പൊ കാണുമ്പോ പഴയ ചില മലയാള സിനിമയിലെ അമ്മായിയമ്മമാരെയാണ് ഓർമ്മ വരുന്നത്. എന്ത് പറ്റി ഇപ്പൊ അങ്ങനെ തോന്നാൻ? വലത് കാല് വെച്ച് കയറിയ ചോദിക്കും സ്ഥിരം പൊറുതിക്ക് ഇറങ്ങിയതാണോന്ന്, ഇടത് കാല് വെച്ച് കയറിയ ചോദിക്കും മുടിപ്പിക്കാൻ കയറി വരികയാണോന്ന്. ഇനി രണ്ടു കാലും വെച്ച് കയറിയാലോ അവൾ അഴിഞ്ഞാട്ടക്കാരിയാവുകയും ചെയ്യും. ചുരുക്കി പറഞ്ഞ മരുമകൾക്ക് ഒരു സ്വസ്ഥതയും കൊടുക്കില്ല എന്ന് സാരം.
വെങ്കടി ഉദ്ദേശിക്കുന്നതൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഞാൻ അങ്ങനെയൊക്കെ പെരുമാറുമ്പോഴും സത്യം പറയാമല്ലോ വെങ്കടി, ഉള്ളുകൊണ്ട് ഞാൻ കരയുക. കരഞ്ഞോ കരഞ്ഞോ, ഉള്ളുകൊണ്ട് എത്ര വേണേലും കരഞ്ഞോ, പക്ഷെ അത് നമ്മുടെ മോന് വേണ്ടി ആകണമെന്ന് മാത്രം. നമ്മൾ രണ്ടുപേരും ഇത്ര പെട്ടെന്ന് ഇതുവരെ ഇല്ലാത്തതുപോലെ പെരുമാറുമ്പോ ലക്ഷ്മിക്ക് മനസ്സിലാകുന്നുണ്ടാകും എന്തോ പന്തികേടുണ്ടെന്ന്. എന്തോ പന്തികേടുണ്ടെന്നല്ല, നമുക്ക് ലക്ഷ്മിയുടെ യാതൊരു വിധത്തിലും താല്പര്യം ഇല്ലെന്ന് തന്നെ മനസ്സിലാക്കണം. ആ താല്പര്യമില്ലായ്മ മനസ്സിലൊരു കരടായി മാറിയാൽ അത് ഹരിക്കൂട്ടനോടും ക്രമേണ കാണിച്ചു തുടങ്ങും. ഹരിക്കൂട്ടനോട് കാണിച്ചു, അതിന്റെ ഫലമാണല്ലോ അവൻ വന്നെന്നെ ചോദ്യം ചെയ്തത്. അതിനെ അതേ നാണയത്തിൽ തിരിച്ചടിച്ച ദ്രൗപദിയുടെ ബുദ്ധി ഞാൻ സമ്മതിച്ചിരിക്കുന്നു. വെച്ച് താമസിപ്പിക്കാതെ അപ്പത്തന്നെ വിളിച്ച് വോൺ ചെയ്തല്ലോ. തലേണം മന്ത്രമൊന്നും വേണ്ട എന്നുള്ളത് അതും ലക്ഷ്മി എന്ന് ഹരിക്കുട്ടനോട് പറയും. ചുരുക്കത്തിൽ അവൻ നമ്മുടെ ശത്രുവായി മാറുമെന്ന ഇപ്പൊ എന്റെ പേടി. അവിടെയാണ് ദ്രൗപദിക്ക് തെറ്റിയത്. ഒരു തന്ത്രശാലിയായ പെണ്ണായിരുന്നു ലക്ഷ്മിയെങ്കിൽ അത് സംഭവിക്കുമായിരുന്നു. ഒരു കത്തിയെടുത്ത് ഹരിക്കുട്ടന്റെ കൈ കൊടുത്തിട്ട് നമ്മളെ കൊന്നിട്ട് ചെല്ലാൻ പറഞ്ഞെന്നെ. ഇവിടെ അത് സംഭവിക്കില്ല, എനിക്ക് ഉറപ്പാണ്. അതെന്തുകൊണ്ടാണെന്നറിയോ? ലക്ഷ്മി വെറും പാവമാണ്. അതുകൊണ്ട് ആരുടെ കണ്ണീരിന് മുന്നിലും അലിഞ്ഞുപോകുന്ന മനസ്സാ അതിൻ്റേത്. പ്രത്യേകിച്ചും സ്വാമിയാർ മഠത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ലക്ഷ്മി ഒരിക്കലും ശ്രമിക്കില്ല. ഞാൻ പറഞ്ഞില്ലേ വെങ്കടി, അത് മാത്രമാണ് എനിക്ക് ആ കുട്ടിയോട് സിമ്പതി തോന്നാനുള്ള കാരണം. ഇവിടെ നമുക്ക് സിമ്പതി തോന്നേണ്ടത് നമ്മുടെ മോനോട് മാത്രമായിരിക്കണം. എത്ര നേരത്തെ ലക്ഷ്മിയെ സ്വാമിയാർ മഠത്തിൽ നിന്ന് ഒഴിവാക്കുന്നോ അത്രയും നേരത്തെ നമ്മുടെ മോന്റെ ജീവൻ തിരിച്ചു കിട്ടിയത് മാത്രം ചിന്തിച്ചാൽ മതി. അതിനുവേണ്ടി കണ്ണു അടച്ചു പിടിച്ച് യാതൊരുവിധ അനുകമ്പയും കാണിക്കാതെ ലക്ഷ്മിയെ നമ്മൾ കുത്തി നോവിക്കണം. ഒടുവിൽ സഹികെട്ട് ലക്ഷ്മി സ്വയം തീരുമാനിക്കും സ്വാമിയാർ മഠത്തിൽ അവളൊരു അധികപ്പെട്ടാണെന്ന്. അങ്ങനെ സംഭവിക്കുന്ന ഒരു ഇറങ്ങിപ്പോക്ക് മാത്രമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഉറക്കം വരാഞ്ഞിട്ടല്ല, അടുക്കളക്കാരി ഒന്ന് എത്തിയിട്ട് കിടക്കാന്ന് കരുതി കാത്തിരിക്കുകയായിരുന്നു. എങ്കിൽ പിന്നെ വിളിക്കായിരുന്നില്ലേ? അടുക്കളയിൽ എനിക്കൊരു പണിയില്ലായിരുന്നു. ഞാൻ വെറുതെ താഴെ ടിവിയും കണ്ടിരുന്ന് സമയം അങ്ങ് പോയി. എന്തിനാണ് ഉണ്ണിമായ എന്നോട് ഇങ്ങനെ കള്ളം പറയുന്നത്? തന്റെ ഈ മുഖം കണ്ടാൽ അറിയാം നല്ല അധ്വാനമായിരുന്നു ഇന്നെന്ന്. ഞാൻ പറഞ്ഞില്ലേ സാർ, വീട്ടിലെ ജോലി ചെയ്യുന്നതൊന്നും ഒരു പ്രശ്നമേ അല്ല എനിക്ക്. പിന്നെ പിന്നെ താനെങ്ങനെ ഇത്രയും ക്ഷീണിച്ചത്? ശരീരത്തിനല്ല സാർ ക്ഷീണം, തളർന്നു പോകുന്നതിന്റെ മനസ്സാ. ഞാൻ കാരണം ഈ വീട്ടിൽ ഓരോരുത്തരും തമ്മിൽ വഴക്കടിക്കുന്നത് കാണുമ്പോ എന്ത് മനസമാധാനമാണ് ഉണ്ടാവുക. സാർ അമ്മയോട് ചെന്നൊന്നും ചോദിക്കണ്ടായിരുന്നു, അതിന്റെ കൂടി പഴി കേൾക്കേണ്ടി വരുന്നത് ഞാനല്ലേ സാർ. ഞാൻ പറഞ്ഞിട്ടാണ് സാർ വഴക്കിന് ചെന്നതെന്ന് പറഞ്ഞ എന്ത് മറുപടിയാ എനിക്കുണ്ടാവുക? അത് ശരി, ഞാൻ ചെന്നൊന്ന് ചോദിച്ചതിന്റെ പേരിലും തനിക്ക് ശകാരം കിട്ടിയല്ലേ. സാറിന് എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് എനിക്കറിയാം. ആ സ്നേഹം മനസ്സിലാക്കാതെ പറയുകയല്ല, ദയവ് ചെയ്ത് എന്റെ പേരും പറഞ്ഞ് ഇവിടെ ഒരു സംസാരം ഉണ്ടാവരുത്. അതെന്നെ തളർത്തി കളയും സർ. ഒന്നും ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നതല്ല, എന്റെ സ്നേഹം തന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുമല്ല.
ഞാൻ അറിയാതെ പ്രതികരിച്ചു പോവുകയാണ് ഉണ്ണിമായ. എനിക്കിപ്പോൾ ആരേക്കാളും വലുത് താനാണ്. നമുക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞാണ്. അതിനുവേണ്ടി എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ് ഞാൻ. താൻ പറ, ഞാൻ എന്താ ചെയ്യേണ്ടത്? തന്നെ ഇങ്ങനെ പീഡിപ്പിക്കുന്നത് കണ്ടിട്ടും കണ്ടില്ല എന്ന് അടിച്ചു നിൽക്കണോ ഞാൻ? സാറിന്റെ ഈ സ്നേഹം എന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊന്നും വേണ്ട സർ. ഒരുപാട് ആഗ്രഹിച്ച താലി ചരട് പോലും വേണ്ടെന്ന് വെക്കാം. എന്തും സഹിക്കാം. ഒരു വേലക്കാരിയെ പോലെ ഈ വീട്ടിലെ പണികളെല്ലാം ഞാൻ ചെയ്തോളാം. പക്ഷെ എന്നെ സ്നേഹിക്കാൻ എന്റെ കുഞ്ഞിന്റെ അച്ഛനുണ്ടാവും എന്നുള്ളൊരു വിശ്വാസം മതി എനിക്ക് പിടിച്ചു നിൽക്കാം. താൻ സമാധാനിക്കേ. ഒന്നും ഈ നിലയിൽ അധിക നാൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കില്ല. ഞാൻ മാറും, മാറ്റിയെടുക്കും ഞാൻ. താൻ വിശ്വസിക്കേ. ആരൊക്കെ തന്നെ വെറുത്താലും എന്നും തൻ്റെ കൂടെ ഞാനുണ്ടാകും ഉണ്ണിമായ. അവിടെ നിന്നാ മതി. അകത്ത് കയറിയുള്ള അഭ്യാസങ്ങളൊന്നും വേണ്ട. ദ്രൗപതി വേണ്ട. സ്വാമി, ഇവൻ വെറുതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാ കൂടെ കൂടെ ഇങ്ങോട്ട് കയറി വരുന്നത്. യൂണിഫോം ഇല്ലാതുള്ള വരവായതുകൊണ്ട് മാഡത്തിന്റെ വാക്കുകൾക്ക് ഒരു ഭംഗിക്കുറവ് തോന്നുന്നുണ്ട്. മഹാദേവ, യമുനയുടെ മിസ്സിംഗ് കേസിനെ കുറിച്ചുള്ള അന്വേഷണത്തിലാണെങ്കിൽ അതിനുവേണ്ടി ഇവിടെ കയറി ഇറങ്ങണം എന്നില്ല. മൊഴിയെടുക്കാനാണെങ്കിൽ സ്റ്റേഷനിലേക്ക് ഞാൻ വരാം. അതല്ല, ഒരു സെർച്ച് ആണെങ്കിൽ അതിന് ചില ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ടല്ലോ. സത്യം പറയാലോ സ്വാമി, എനിക്ക് നിങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ ഇപ്പോൾ സഹതാവാ. ഒന്നിന് പുറകെ ഒന്നായിട്ട് ഇങ്ങനെ ദുരന്തങ്ങളും ദുരിതങ്ങളും സ്വാമിയാർ മഠത്തിൻ്റെ അകത്തളത്തിലേക്ക് വിരുന്നു വരിക എന്ന് പറഞ്ഞാൽ കഷ്ടകാലം എന്നല്ലേ പറയാൻ പറ്റൂ. എന്ത് പറ്റി സ്വാമി? പഴയതുപോലെ ജാതവേദ സ്വാമികളുടെ പൂജകളൊന്നും അങ്ങോട്ട് ഏൽക്കുന്നില്ലേ? താൻ കാര്യം പറയും. ആ, നിങ്ങൾ രണ്ടുപേരോട് മാത്രമായിട്ട് പറഞ്ഞാൽ നിരഞ്ജനെ വിളിച്ചു വരുത്തി വീണ്ടും ഞാനത് വർണ്ണിക്കേണ്ടി വരും, കാര്യങ്ങളൊക്കെ ചോദിക്കേണ്ടി വരും. ഒരുമിച്ചായാൽ ഒറ്റയടിക്ക് ആ കർമ്മം തീർത്തെടുത്ത് എനിക്ക് നേരെ കോടതിയിലോട്ട് പോവാം. കേസ് ഫയൽ ചെയ്യാനേ.